Hi, Assalamu Alaikum. Welcome back to our channel. Pudhi video like ella kootarkum swagatham. Appo innathe nammada video evening vlog aanu to. Appo korchu divasayitte innu nammada morning vlog alle cheynathu. Appo innu namukku evening vlog aakkanu vicharichu. Appo da njan oru vegunnare oru 3:30 kaayippam kitchen la vannittunde. Appo makkalu school tu varumbol thane orku chayakku kadiyakku undakkan vendittu irangiyathaanu to. Appo oru 2-3 neendrappazham undeni. Appo njan adonnu vaatti kodukkanu vicharichu. പിന്നെ പഴംപൊരി ഉണ്ടാക്കുക ചെയ്യാ പക്ഷേ എപ്പോഴും ഇങ്ങനെ എണ്ണക്കടി ആവുമ്പോൾ അത് ഹെൽത്തിനും കേടായിക്കാരം അപ്പോൾ ഇതിന്ന് നെയ്യിലൊക്കെ വാട്ടിയിട്ട് അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം ആക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നെയ്യിൽ വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ചായക്ക് കടി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അവർക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിക്കാരം കേട്ടോ അപ്പോൾ തന്നെ ഒരു വയറ് നിറയും ഒന്നുമില്ലാന്നുണ്ടെങ്കിലോ അപ്പോൾ ഒരു മുഖം കാണും വേണ്ടി വരില്ല അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ഇടങ്ങേറാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കും ഇല്ലെങ്കിൽ പിന്നെ സോപ്പിട്ട് കുറച്ച് ചോറൊക്കെ അങ്ങനെ വാരി കൊടുക്കും പിന്നെ ചിഞ്ചുമോൾക്ക് അങ്ങനെ ചായക്ക് കടിയൊന്നും വേണമെന്നില്ല കേട്ടോ ഓൾ സ്കൂളിട്ട് വന്നാൽ അപ്പം ചോറെടുത്ത് കഴിക്കും മറ്റവർക്ക് മൂന്നാക്കുകയാണ് ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പഴമൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ചരിവേതും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അതിൻ്റെ കൂടെ ചേർക്കാൻ അപ്പോൾ കുട്ടികൾക്ക് നല്ല ദേഹക്കാരം അതേപോലെ തന്നെ കുറച്ച് എള്ളും കൂടെ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഹെൽത്തി ആയിക്കാരം അപ്പോൾ ഞാൻ എള്ളും എടുത്തിട്ടില്ല അപ്പം ചെറിയ ഉള്ളി ഇപ്പോൾ തൊലി കളയാനൊന്നും വയ്യാന്ന് വിചാരിച്ചിട്ട് അതും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിതാ പേൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിക്ക് പിന്നെ എനിക്ക് നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാണ്ട് കേട്ടോ നമ്മുടെ ചാനലിപ്പോൾ 16K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ കമൻറ്റിലൂടെ തന്നെ നമ്മളോട് ചോദിക്കലുണ്ട് അപ്പോൾ 16K കഴിഞ്ഞു അപ്പോൾ അൽഹംദുലില്ല വല്ലാത്ത സന്തോഷം കേട്ടോ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇതുവരെ എത്താൻ പറ്റിയത് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ മാഷാല്ലാ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഞാൻ ഇപ്പം YT സ്റ്റുഡിയോ തുറന്ന് നോക്കുമ്പം തന്നെ ഒരു സന്തോഷമാണ് കാരണം പഴയ വീഡിയോസൊക്കെ ഇപ്പം ഒന്ന് അനങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാ വീഡിയോസിനും ചെറുതായിട്ട് വ്യൂസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും നമുക്ക് ദിവസം കൂടി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നിങ്ങളൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത് ഈ ഒരു രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോണത് ഇതൊരു ഉറങ്ങി കിടക്കുന്ന ചാനലേനി അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ടും അതേപോലെ നിങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടാവണം ഞാനും അതുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥനയിലൊക്കെ നിങ്ങളെ ഉൾപ്പെടുത്തും നിങ്ങളെ കമൻറ്റ് വായിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ചില ആളുകൾ കമൻറ്റ് കാണുമ്പോൾ മനസ്സിന് എന്താ പറയുക ദിവസം വീഡിയോ ഇടാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുന്ന പോലെയാണ് കേട്ടോ ഞാൻ ചില സമയത്തൊക്കെ നല്ല തിരക്കൊക്കെ ആകുമ്പോൾ വീഡിയോ നടുന്നില്ല എന്നൊക്കെ വിചാരിച്ചാലും ഈ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ ഞാൻ വിചാരിക്കും എത്ര തിരക്കാണെങ്കിലും ചെറിയൊരു വീഡിയോ എങ്കിലും എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു മോട്ടിവേഷനും കൂടിയാണത് അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മൾ പഴം വാട്ടിയതൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഹോർലിക്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇന്ന് ചായ ഉണ്ടാക്കണില്ല പിന്നെ ഞാൻ ഹോർലിക്സ് വാങ്ങുമ്പോൾ ബോട്ടിൽ വാങ്ങുമ്പോൾ ഒരുപാട് പൈസ വേണമല്ലോ അപ്പോൾ ഞാൻ ഈ ഒരു പാക്കറ്റാണ് കേട്ടോ വാങ്ങിക്കൽ പിന്നെ ഇതൊരു പാക്കറ്റ് പൊട്ടിച്ചാൽ തന്നെ അത്യാവശ്യം പൊടി ഉണ്ടാവില്ല അപ്പോൾ ഒരു 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ അതൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പാലും വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിനി അത് തിളച്ചപ്പം അത് തീക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഹോർലിക്സ് ഉണ്ടാക്കൽ പിന്നെ കട്ടിയൊക്കെ കുറച്ച് കുറവ് കഴിക്കാരം എന്നാലും കുട്ടികൾക്ക് നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണിത് അങ്ങനെ അതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചു പിന്നെ ഇതാ ഞാൻ ഇന്ന് വൈകുന്നേരം നമുക്ക് കുറച്ച് ചോറുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് ചപ്പാത്തി എന്തായാലും ഉണ്ടാക്കണം അപ്പോൾ ഇതാ ചപ്പാത്തിക്കുള്ള പൊടി ഞാനിപ്പോൾ തന്നെ വാട്ടി വെക്കുകയാണ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിക്കണം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വെള്ളം തിളപ്പിച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആയി കുഴച്ച് കൊടുത്തിട്ട് പൊടി ഇവിടെ വാട്ടി കുഴച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ വരുമ്പോൾ തന്നെ ഓരോ പണി ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണ് രാവിലെ ജഗ പുകയിക്കാരം അപ്പോൾ ഉച്ച കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്തെങ്കിലും നമ്മളെ ജോലികളൊക്കെ തീർത്തിട്ട് പോലെ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഒരിക്കലും സന്തോഷമല്ലേ കാരം അപ്പോൾ ഇതാ ഞാൻ പൊടിയൊക്കെ വാട്ടി കുഴച്ചവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പോയിട്ട് വേഗം നിസ്കരിച്ച് വന്ന് തുണികളൊക്കെ പിന്നെ തോരട്ടതൊക്കെ ഉണ്ട് ഇനി അതൊക്കെ എടുത്തു വെച്ചു അങ്ങനെ പിന്നെ ഒക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ കുട്ടികൾ സ്കൂളിട്ട് വന്നിട്ട് അപ്പോൾ തന്നെ അപ്പോൾ ഇതാ ഞാനവർക്ക് ചായയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ കുറച്ച് നേരം അങ്ങനെ വെറുതെ ഇരിക്കും കേട്ടോ അപ്പം വലിയ പണികളൊന്നും ഇല്ല അപ്പോൾ വൈകുന്നേരം ഇനി ഒരു വന്നാലൊരു ഒച്ചയും പുളിയും പറയേണ്ട കേട്ടോ വന്നാൽ പിന്നെ ചിലപ്പോൾ കുറച്ച് നേരം കളിക്കാനൊക്കെ പോകും ആ ഒരു സമയത്ത് ചിലപ്പോൾ ഞാൻ തുടക്കമൊക്കെ ചെയ്യും കേട്ടോ അകം രാവിലെ തുടച്ചിട്ടില്ലെങ്കിൽ പിന്നെ ചിഞ്ചുമോൾ ഇതാ കൗണ്ടർ ടോപ്പുമ്പോൾ കയറി ഇരുന്നിട്ട് ചട്ടിയിൽ ചോറ് കഴിക്കാണ് കേട്ടോ മറ്റൊരു ചായ കുടിക്കലൊക്കെ ഇപ്പോൾ കഴിഞ്ഞു
ഇപ്പോൾ ഉടലും ചാടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഒരു ചായ പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ, ഇനിയിപ്പോൾ അതൊക്കെ കഴുകി വെക്കണം. അങ്ങനെയുള്ള പണികളൊക്കെയാണ് കേട്ടോ ഇനി ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചപ്പാത്തിയും കൂടെ പരത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചൂടാലോ എന്ന് വിചാരിച്ചിട്ട് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം ചപ്പാത്തിയൊക്കെ പരത്തി വെച്ചു. അപ്പോഴാണ് കേട്ടോ അടുത്ത വീട്ടിലത്തെ താത്ത വിളിച്ചിനിയത്. ഞാൻ ജൂബിത്താത്ത എന്നാണ് കേട്ടോ വിളിക്കൽ. ചക്ക കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിളിച്ചിനി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ, ഞാനും റിച്ചും ഐഫക്കുട്ടിയും. നമ്മളെ വീടിൻ്റെ ഈ ഒരു ഭാഗത്തൊന്നും അങ്ങനെ വീടില്ല കേട്ടോ. ഇവിടെ ഒരു രണ്ട് വീടിനുള്ള സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് വീടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നു. ഇനി പിന്നെ ഒരിക്കൽ കാണിക്കണ്ട്. പിന്നെ നമ്മളെ വീട് കഴിഞ്ഞിട്ട് വീടിൻ്റെ വലത് ഭാഗത്ത് അങ്ങോട്ട് കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ രാവിലെ ഞാൻ നിങ്ങൾക്ക് തെങ്ങുംതോട്ടം കാണിച്ചു തരില്ലേ, അതാണ് ഇട്ടത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് കാവുംതോട്ടമാണ്. അതേപോലെ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പോണ ജുബിതാത്താൻ്റെ വീട്ടിലേക്കുള്ള വഴി. അപ്പോൾ അതാ ആ ആ വെള്ള പെയിൻ്റ് അടിച്ച് കാണുന്നുണ്ടല്ലോ, അതാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ പുറകു വശം. അപ്പോൾ എനിക്ക് നമ്മളെ കിച്ചണിൽ നിന്ന് നോക്കിയാൽ ജുബിതാത്താൻ്റെ വീട്ടിൽ കാണും കേട്ടോ. പക്ഷേ കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ ചിലപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞാലൊന്നും കേൾക്കൂല. എന്നാലും ഞങ്ങൾ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും സംസാരിക്കലുണ്ട്. ഇനിയിപ്പോൾ മേലത്തെ റൂമെന്നാണെങ്കിലും നോക്കിയാൽ അങ്ങോട്ട് കാണും. ശരിക്ക് ജുബിതാത്ത അവിടെ മുറ്റത്ത് കൂടെ പണിയൊക്കെ എടുത്ത് നടക്കുന്നത് എനിക്കും കാണാം. ജുബിതാത്താക്ക് ഞാനും ഇവിടെ മുറ്റത്ത് കൂടെ ഒക്കെ നടക്കുന്നത് ഇനിയും നോക്കിയാൽ കാണാം കേട്ടോ. അപ്പോൾ ഇപ്പം ഈ പിന്നെ കുറച്ച് കാടൊക്കെ മൂടിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, വാഴയൊക്കെ വലിയതായപ്പം. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ശരിക്ക് നോക്കിയാൽ കാണും. പിന്നെ ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ തെങ്ങും തൈകളും അതേപോലെ തന്നെ കവുങ്ങ് അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ ഇവിടെ തൊടി കൂടെയൊക്കെ ഉള്ളത്. അപ്പോൾ റോട്ടിൽ നിന്ന് കുറച്ചിങ്ങോട്ട് പോരാണ്ട് കേട്ടോ ഓരോ വീട്ടിൽ. അപ്പോൾ ജുബിത്താത്താക്ക് മീനൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനാണ് കേട്ടോ അവിടെ വാങ്ങിയേക്കൽ. എന്നോട് വിളിച്ച് പറയും ഈ മീൻ വാങ്ങുമ്പം എനിക്കും വാങ്ങിയേക്കും എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിയേക്കും. അതേപോലെ പാല് അങ്ങനെയുള്ളതൊക്കെ കേട്ടോ. ജുബിതാത്ത ഇവിടുന്ന് വരുമ്പോൾ തന്നെ മീൻ വണ്ടി പാൽ വണ്ടിയൊക്കെ പോയേക്കും. അപ്പോൾ ജുബിത്താത്ത തേങ്ങ ഇട്ടപ്പം ചക്ക ഇടിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ പിന്നെ ആളെ കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് ചക്കയൊക്കെ എല്ലാം ഇടിപ്പിച്ചിരിക്കണം അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ ഇവിടെ ചാമ്പക്കന്മാരുണ്ട്. അപ്പോൾ ഐഫക്കുട്ടിനോടും റിച്ചിനോടും ചാമ്പൊക്കെ വരയ്ക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഒരു രണ്ടാളും ചാമ്പൊക്കെ വരയ്ക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ അടുപ്പും നമ്മളെ അടുപ്പിൻ്റെ പോലുള്ള കമ്പിൻ്റെ അടുപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളെ അടുപ്പ് കണ്ടിട്ട് ജുബിതാത്ത ഉണ്ടാക്കിയതാണ് ഇവിടുത്തെ അടുപ്പ്. പിന്നെ ഇവിടെ നമ്മളെ അടുപ്പിനെ പോലെയല്ല, അതിലേറെ കുറച്ചും കൂടെയൊക്കെ ഉഷാറാക്കിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ചും കൂടെ അല്ല, നല്ലോണം ഉഷാറാക്കിയിട്ടാണ് കേട്ടോ. അപ്പുറത്ത് പാത്രം കഴുകാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ പുറത്ത് അടുപ്പുണ്ടാകുമ്പോൾ നല്ലൊരു സുഖമാണ് കേട്ടോ. എന്താ പറയുക, കാറ്റും വെളിച്ചം ഒക്കെ ഉണ്ടാവും. അതേപോലെ പുക അകത്തേക്ക് പിടിക്കണ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ പച്ചപ്പൊക്കെ കണ്ട് നല്ല ആസ്വദിച്ച് കുക്ക് ചെയ്യുക അങ്ങനത്തെ കിച്ചണൊക്കെ ആവുമ്പോൾ. പിന്നെ മഴ നനയണേന് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഷീറ്റ് ഇട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മഴ നനയുന്ന പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇങ്ങനെയുള്ള സാധാരണ കമ്പി അടുപ്പൊക്കെ ആകുമ്പം ഇങ്ങനെ ടൈൽസ് ഇട്ടാൽ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂട് ഇങ്ങനെ തട്ടിയിട്ട് ഈ ടൈൽസ് അടർന്നു പോരും കേട്ടോ. എൻ്റെ വീട്ടിലും ഇതേപോലത്തെ അടുപ്പ് തന്നെയാണ്. അപ്പോൾ അവിടെ ഇതേപോലെ ഇങ്ങനെ ടൈൽസൊക്കെ അടർന്നു പോന്നപ്പോഴാണ് ഞാനും പിന്നെ അത് ഇടണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ അങ്ങനെ കാവി തേച്ചത്. ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെ ആ പാത്രം കഴുകാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എന്താ പറയുക, കാണാൻ നല്ല ഭംഗിയുള്ളൊരു അടുപ്പും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ അടുപ്പ് ഇഷ്ടമായിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഇതേപോലത്തെ അടുപ്പ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോണ്ടി. സാധാരണ കമ്പിൻ്റെ അടുപ്പാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചത്. പിന്നെ ഇത് ആ ചക്കയൊക്കെ കിട്ടി. അപ്പം പഴുത്ത ചക്കയും പച്ച ചക്കയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചക്കയൊക്കെ കൊണ്ട് ഇനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഇനി പോകുമ്പോൾ വീഡിയോ എടുക്കാൻ ആരുമില്ല. ഇങ്ങോട്ട് പോകുന്നപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുത്തിനി. അപ്പോൾ രണ്ട് കയ്യിലും ചക്ക ഉണ്ട്. ഐഫക്കുട്ടിൻ്റെ കയ്യിലുണ്ട് ചക്ക, റിച്ചുവിൻ്റെ കയ്യിലുണ്ട് ചക്ക, അതിൻ്റെ രണ്ട് കയ്യിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ചക്കയെക്കൊണ്ട് വീട്ടിലെത്തി. പഴുത്ത ചക്ക ഉണ്ടേനി. അപ്പം ഇനി ചക്കയൊക്കെ മുറിച്ചിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണ്. പിന്നെ എൻ്റെ ഉമ്മയുണ്ട് ഇവിടെ. പിന്നെ എൻ്റെ അനിയത്തിക്കുട്ടി ഉണ്ട് കേട്ടോ, ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും അനിയത്തിക്കുട്ടി. പിന്നെ ഞാനിന്ന് തമ്മനയിൽ കൊടുത്തില്ലേ സ്നേഹം തുളുമ്പുന്ന അടുക്കളാന്ന്, അത് നമ്മളൊരു സബ്സ്ക്രൈബർ പിന്നെ കമൻ്റ് ഇട്ടതേനി കേട്ടോ. എനിക്ക് വല്ലാത്ത ഇഷ്ടമായി ആ ഒരു കമൻറ്റ്. അത് അത് മാത്രമല്ല കേട്ടോ, ഒരുപാട് നല്ല നല്ല കമൻസ് ഇടുന്ന ഒരാളാണ്. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ നമ്മളെ വീഡിയോ കാണൽ തുടങ്ങിയിട്ട്. ഒരുവിധം വീഡിയോസൊക്കെ കണ്ട് കഴിഞ്ഞിരിക്കുന്നു തോന്നുന്നുണ്ട്. എല്ലാ വീഡിയോസിൻ്റെ താഴെയും നല്ല അടിപൊളി കമൻറ്റുകൾ ഇങ്ങനെ കാണും. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ആയിഡിൻ്റെ പേര് സുരേഷ് കുമാർ എന്നാണ്. അപ്പോൾ എൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ അതൊന്ന് തമ്മനയിൽ കൊടുത്തതാണ് കേട്ടോ. പിന്നെ അത് അമ്മയും കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ചക്കയൊക്കെ തിന്ന്, പിന്നെ ഉമ്മാനായിട്ട് കുറേ സമയം അവിടെ വർത്തമാനം പറഞ്ഞിരുന്ന്, പിന്നെ ബാങ്കൊക്കെ കൊടുത്ത്, പിന്നെ ഉമ്മ വീട്ടിലേക്ക് പോയി കേട്ടോ, തറവാട്ടിലേക്ക് പോയി. അങ്ങനെ പിന്നെ മരുപ് നിസ്കാരം ഖുർആനോതലും ഒക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹസ്ബൻഡ് പണി കഴിഞ്ഞ് വന്നത്. അപ്പോൾ കുറച്ച് ദൂരമാണ് കേട്ടോ ഇപ്പോൾ പണി, മണ്ണാർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മളിവിടുന്ന് കുറച്ചധികം ദൂരമുണ്ട്.
അപ്പോൾ കുറച്ച് നേരം യാത്രയൊക്കെ ഉണ്ട്, ബൈക്കുമ്മലല്ലേ വരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ വേഗം ഫുഡൊക്കെ റെഡിയാക്കാണ് കേട്ടോ. ചപ്പാത്തി നമ്മൾ പരത്തി വെച്ചിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ കഴിക്കുന്ന സമയത്ത് ചൂടാണെങ്കിൽ ആ ചൂടോടെ കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അപ്പം ഞാൻ ചുട്ടൊന്നും വെക്കാഞ്ഞത്, പിന്നെ അതാ വേഗം ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ കിച്ചണിക്ക്. അതേപോലെ ചായ ഉണ്ടാക്കണുണ്ട്. പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പം ഒരു ഗ്ലാസ് കട്ടൻ ചായ, അല്ലാന്നുണ്ടെങ്കിൽ പാൽച്ചായ ആണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാൽച്ചായയൊക്കെ കിട്ടുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി. പിന്നെ അതേപോലെ ചപ്പാത്തി പരത്തുന്നുണ്ട്, പിന്നെ ബീഫ് വരട്ടിയതുണ്ട്, അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതേപോലെ കറിയും ഒക്കെ ചൂടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഹൈഫക്കുട്ടീനെ ഇവിടെ എഴുതിപ്പിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഓളെ വായിപ്പിക്കൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി പിന്നെ ഹോംവർക്കൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ എൻ്റെ പിന്നെ കുട്ടികളെ പഠിപ്പിക്കലൊക്കെ. ഇതേപോലെ ഞാൻ കിച്ചണിൽ പണിയെടുക്കുമ്പം ഓരോ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തൽ തന്നെയാണ്, ഇവിടെ ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ ഒരു പിന്നെ എഴുതലും വായിക്കലും ഒക്കെ. പ്രത്യേകിച്ച് നമ്മൾ ഹൈഫക്കുട്ടി കേട്ടോ, ഹൈഫക്കുട്ടിക്ക് എഴുതണമെങ്കിലും വായിക്കണമെങ്കിലും ഒക്കെ ഞാൻ വേണം. പിന്നെ റിച്ചുവിനും ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഓനും ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലെത്തിയല്ലോ. അപ്പോൾ ഓൻ്റെ കാര്യങ്ങളൊക്കെ ഓൻ തന്നെ നോക്കും, ഓൻ്റെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഓൻ ചെയ്യും. എന്നാലും ഞാനൊന്ന് ശ്രദ്ധിക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നെ വലിയോലൊക്കെ വലിയ കുട്ടികളായില്ലേ, ഓരോ കാര്യങ്ങളൊക്കെ ഓൻ തന്നെ നോക്കും. എന്നാലും ഞാനൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഹൈഫക്കുട്ടീനെയാണ് ഞാൻ ശരിക്കും നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പച്ചി കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ വന്നപ്പോൾ പിന്നെ മഞ്ജുമോളും ഹൈഫക്കുട്ടിയും ഇപ്പച്ചിൻ്റെ കൂടെ ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ചിഞ്ചുവിനും റിച്ചുവിനും ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു, അവർക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതിയായിരുന്നു, അവർക്ക് കുറച്ച് എഴുതാനൊക്കെ ഉണ്ട്, അപ്പോൾ ഏതിലൊക്കെ കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കലും കഴിഞ്ഞ് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ഞാൻ നീറ്റാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ദോശയാണ്, അപ്പോൾ ദോശക്കുള്ള മാവൊക്കെ അരച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വൈകിട്ടാണ് കേട്ടോ അരി വെള്ളത്തിലിട്ടത്, അതാണ് ഇത്ര സമയമായത് പിന്നെ മാവ് അരച്ച് വെക്കാൻ. നേരത്തെ വെള്ളത്തിലിടുകയാണെന്നുണ്ടെങ്കിൽ 6 മണിൻ്റെ മുന്നേ തന്നെ മാവൊക്കെ അരച്ച് റെഡിയാക്കി വെക്കും. പിന്നെ അതാ ബാബുവിന് ഒരു ഗ്ലാസ് നല്ല ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം വേണം കുടിക്കാൻ, അപ്പോൾ അത് അടുപ്പത്തുണ്ട്. പിന്നെ അവിടെ ഒന്ന് തുടച്ചിടണം. പിന്നെ കുളിച്ച് ഇഷാ നിസ്കരിച്ച് പിന്നെ നിങ്ങളെ കമൻറ്റിനൊക്കെ റിപ്ലൈ തരണം. അപ്പോൾ കുറച്ച് സമയം പിന്നെ ഫോണുമ്മല ഒന്ന് നോക്കി എന്നിട്ടൊക്കെയാണ് കേട്ടോ കടന്നിറങ്ങലൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.